പുടിന്റെ പുതിയ സൈനിക റിക്രൂട്ട്മെന്റിനെതിരെ രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ യുവജനങ്ങൾ അടക്കമുള്ളവർ പരസ്യമായി ഒത്തുകൂടി വൻ പ്രതിഷേധങ്ങളാണ് സംഘടിപ്പിച്ചത് നൂറുകണക്കിന് പ്രതിഷേധകരെ റഷ്യൻ പോലീസ് ഇതോടെ അറസ്റ്റ് ചെയ്തു നീക്കുകയും ചെയ്തു നിർബന്ധിത സൈനിക സേവനത്തിന് ഇറങ്ങേണ്ടി വരും എന്നുള്ളൊരു ഭയം കാരണം യുവാക്കളെല്ലാം രാജ്യം വിട്ട് ഓടുക കൂടിയാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ആ ഒരു പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ റഷ്യയിൽ നിന്നുള്ള വിമാന ടിക്കറ്റുകൾ അതിവേഗമാണ് വിറ്റുതീർന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ റഷ്യൻ അതിർത്തിയിൽ രാജ്യം വിടാൻ എത്തിയവരുടെ വാഹനങ്ങളുടെ കിലോമീറ്ററുകൾ നീണ്ട ക്യൂവും പ്രത്യക്ഷപ്പെട്ടിരുന്നു റഷ്യയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തതുപോലും എങ്ങനെ റഷ്യയിൽ നിന്ന് പുറത്തു കടക്കാമെന്നതിനെക്കുറിച്ചായിരുന്നു ബി ബി സി ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഉക്രൈൻ യുദ്ധത്തിനായി കഴിഞ്ഞ ഫെബ്രുവരി 24 മുൻപ് റഷ്യൻ സേന തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ഉക്രൈൻ അതിർത്തിയിൽ ഏതാണ്ട് 150,000-150,000 അടുത്ത് റഷ്യൻ സൈനികർ നിലയുറപ്പിച്ചിരിക്കുന്നതായിട്ടാണ് UK രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ എത്ര സൈനികരാണ് ഉക്രൈൻ അധിനിവേശത്തിൽ പങ്കെടുത്തതെന്ന് റഷ്യ ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല അധിനിവേശം 7 മാസം പൂർത്തിയാകുമ്പോൾ റഷ്യയ്ക്ക് ഉക്രൈൻ്റെ മണ്ണിൽ ഭീമമായ നഷ്ടമാണ് നേരിടേണ്ടി വന്നതെന്ന് ഉക്രൈൻ സൈന്യം മരണക്കണക്കുകൾ ഓരോന്നും പറഞ്ഞുകൊണ്ട് കൃത്യമായി പുറത്തുവിട്ടിരുന്നു 75,000-80,000 ഇടയിൽ റഷ്യൻ സൈനികർ യുദ്ധഭൂമിയിൽ കൊല്ലപ്പെട്ടുവെന്നാണ് ഉക്രൈൻ അവകാശപ്പെടുന്നത് എന്നാൽ വെറും 5,000 പേർക്ക് മാത്രമാണ് ജീവഹാനി സംഭവിച്ചത് എന്നാണ് റഷ്യ ഇപ്പോഴും അവകാശവാദം ഉന്നയിക്കുന്നത് അതേസമയം റഷ്യയ്ക്ക് കനത്ത നാശനഷ്ടമാണ് യുദ്ധമുഖത്ത് ഉണ്ടായതെന്ന് തെളിയിക്കുന്നതാണ് 3 ലക്ഷം വരുന്ന റിസർവ് സൈനികരെ കൂടി സേനയുടെ ഭാഗമാക്കാനുള്ള പുടിൻ്റെ ഈ അന്ത്യശാസനം റഷ്യ പുറത്തുവിട്ട കണക്കുകളിൽ എത്രയോ മടങ്ങ് സൈനികരെ റഷ്യയ്ക്ക് ഉക്രൈൻ യുദ്ധഭൂമിയിൽ നഷ്ടപ്പെട്ടുവെന്ന് യുദ്ധരംഗത്തെ വിദഗ്ധരടക്കം വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ പുതിയ പ്രഖ്യാപനത്തിൽ കർക്കശമില്ല എന്നാണ് റഷ്യൻ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യൻ സേനയ്ക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് തെക്ക് കിഴക്കൻ ഉക്രൈനിൽ ഉക്രൈൻ സൈന്യം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റഷ്യ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ ഇതിനിടെ സൂപ്പാർജി ആണവ നിലയം ഉൾപ്പെടുന്ന സോബാർജയിലും റഷ്യൻ വിമത പ്രദേശങ്ങളായ ഡോൺബാസ് ലുഹാൻസ്ക് മേഖലയിലും നിർബന്ധിത ഹിതപരിശോധന നടത്തി നിയമപരമായി തങ്ങളുടെ ഭാഗമാക്കാനുള്ള ശ്രമമാണ് റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് 2014 ഉക്രൈനിൽ നിന്ന് ക്രിമിയൻ ഉപദ്വീപ് പിടിച്ചെടുത്തപ്പോഴും റഷ്യ ഇതേ തന്ത്രം ഉപയോഗിച്ചിരുന്നു അന്താരാഷ്ട്ര പ്രതിഷേധം മറികടക്കുന്നതിനായി അധിനിവേശ പ്രദേശങ്ങളിൽ ഹിതപരിശോധന നടത്തി സ്വന്തമാക്കാനാണ് റഷ്യ പദ്ധതിയിടുന്നത് ഹിതപരിശോധനാ പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ 3 ലക്ഷം റിസർവ് സൈനികരോട് സൈന്യത്തിൻ്റെ ഭാഗമാകാൻ പുടിൻ ആവശ്യപ്പെട്ടതും പുടിനിപ്പോൾ വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതിന് ലോകമാധ്യമങ്ങൾ അടിവരയിടുന്നുണ്ട് ഹിതപരിശോധനയ്ക്കെതിരെ ഉക്രൈനും സുഹൃത്ത് രാജ്യങ്ങളും ഇപ്പോൾ മുന്നോട്ട് വരുന്ന റഷ്യൻ പ്രദേശം സംരക്ഷിക്കാൻ ലഭ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുമെന്നാണ് പുടിൻ ആവർത്തിച്ച് പറയുന്നത് യുദ്ധമുഖത്ത് ആണവായുധം ഉപയോഗിക്കാൻ മടിക്കില്ല എന്നും പുടിൻ ഇപ്പോൾ സൂചന നൽകുന്നുണ്ട് ഉക്രൈനിൽ റഷ്യൻ സേനയ്ക്കേറ്റ പരാജയത്തിൽ പ്രസിഡന്റ് അസംതൃപ്തനാണ് എന്നാണ് പുടിൻ്റെ അവസാന വാർത്താസമ്മേളനത്തെ പോലും വിലയിരുത്തിക്കൊണ്ട് യുദ്ധവിദഗ്ധർ ചൂണ്ടിക്കാണിച്ചത്